മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങളെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചവനാണ് അല്ലാഹു. ആണും പെണ്ണുമാണ് ജനിറ്റൈൽസ്. മനുഷ്യന്റെ ജനനേന്ദ്രിയം നോക്കിയാൽ ഒരാണോ ഒരു പെണ്ണോ ഇതല്ലാതെ മൂന്നാലൊരു ജെൻഡർ ഇല്ല എന്നാണ്. പ്രത്യക്ഷത്തിൽ തോന്നിയേക്കാം കണ്ട ആണാണ് പക്ഷെ ആള് പെണ്ണാണ്, പ്രത്യക്ഷത്തിൽ പെണ്ണാണ് ആൾ ആണാണ്. പക്ഷേ എന്ന് പറയുന്ന പോലെ മനുഷ്യന്റെ ജെനിറ്റൈൽസ് അത് നോക്കിയിട്ടാണ് ഇസ്ലാം അതിന്റെ നിയമങ്ങൾ പറയാം. അതൊരു പരീക്ഷണമാണ് അത്തരം ആളുകൾക്ക്. പക്ഷേ ആണ് പെണ്ണിന്റെയോ പെണ്ണാണിന്റെയോ കോലം കെട്ടരുത്. ശരീരത്തിൽ ഏതെങ്കിലും ഒരു ന്യൂനതയുണ്ടെങ്കിൽ മനുഷ്യൻ മറച്ചു വെക്കൂലേ എന്ന പോലെ ഒരാണാണ്, പക്ഷെ ഒരു പെണ്ണിനെ പോലെ തോന്നിക്കുന്നുണ്ട്. അവന്റെ ശരീരം അവൻ മറച്ചു വെക്കുകയും അള്ളാഹുവിനെ സൂക്ഷിക്കുകയും. ഒരു മുസ്ലിമിനോടാണ് നമ്മൾ പറയുന്നത്, ജനറലി പടച്ചവനും പരലോകവും ആഹ്റവും ഇല്ലാത്ത ആളുകൾ അവരോടല്ല നമ്മൾ ഈ പറയുന്നത്. അതുകൊണ്ട് അവരെന്ത് ചെയ്യുക, അത് സ്കിപ്പ് ചെയ്ത് പോയിക്കോളൂ. അവരോടല്ല നമ്മൾ പറയുന്നത്, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയമാണ്. വിശുദ്ധ ഖുർആൻ പറയാണ്, നിങ്ങൾ ആരും പടച്ചു നമ്പുരാന്റെ സൃഷ്ടിപ്പിനെ മാറ്റിമറിക്കരുതേ. അതൊരു പരീക്ഷണമാണ്. കയ്യും കാലും ഇല്ലാത്ത ആൾക്കാർ ജനിക്കുന്നില്ലേ? ഹാർട്ട് ബ്രെയിൻ പകുതി ബ്രെയിൻ ഉള്ള ഒരു പെണ്ണ് ജനിച്ചിപ്പോ ഭയങ്കര ചർച്ചയാണ്. 20-30 കൊല്ലം കഴിഞ്ഞിട്ട് തിരിയണത് ആ പെണ്ണിന് ഒരു ഒരു ബ്രെയിനിന്റെ ഇടത് സൈഡ് ഇല്ല തന്നെ. പക്ഷെ ഒരു കുഴപ്പമില്ലാതെ ആ പെണ്ണ് ജീവിച്ചു. അതൊരു ചാലഞ്ചാണ്. കണ്ണില്ലാത്തവരുണ്ട്, ഓട്ടിസം ബാധിച്ച മക്കളുണ്ട്, ഭ്രാന്ത് വരുന്ന ആളുകളുണ്ട്, ശരീരത്തിൽ വൈകല്യങ്ങൾ ഉള്ളവരുണ്ട് എന്ന പോലത്തെ ഒരു വൈകല്യം, ജെൻഡർ വൈകല്യങ്ങൾ ഉണ്ടാകാം. അത് പടച്ചവന്റെ സൃഷ്ടിപ്പാണ്. അള്ളാഹു അവർക്ക് അതിന്റെ അതിന് ക്ഷമിക്കുന്നതിന്, അള്ളാഹുവിന്റെ പരീക്ഷണം ഏറ്റെടുത്തതിന് അള്ളാഹു നൽകുന്ന പ്രതിഫലം അജറു വലിയ വലിയതാണ്, വലിയ സവാബാണ് അള്ളാഹു നൽകുക. അത് വിചാരിച്ച് ഒരിക്കലും ഒരു അനാർക്കിയിലേക്ക്, സംസ്കാര ശൂന്യമായ പ്രവൃത്തിയിലേക്ക് ഉള്ള ഒരു ലൈസൻസ് ആയിട്ട് അതിനാരും മനസ്സിലാക്കരുത്. വിശുദ്ധ ഖുർആൻ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തിന്റെ കഥ പറയുന്നുണ്ട്. അവരെ പുരുഷൻ പുരുഷനെ കല്യാണം കഴിച്ചിരുന്ന ഒരു നാടായിരുന്നു അത്, സദോം ഗുമറ, രണ്ട് നാടുകളെ ബൈബിളിന്റെ പുസ്തകത്തിൽ വായിക്കാൻ കഴിയും. സദോം ഗുമറ, ചാമ്പുകടലിന്റെ അപ്പുറത്തെ സൈഡ്, ഫലസ്തീനിന്റെ സൈഡ്, അള്ളാഹു കീഴ്മേൽ മറിച്ചിട്ട് ഇന്നും ചെളി കൂട്ടിയിട്ട പോലെയുള്ള ഒരു പ്രദേശം നമുക്ക് ബസ്സിലൂടെ യാത്ര ചെയ്യുമ്പോ വലതു ഭാഗത്ത് കാണാം. ഇടതു ഭാഗത്ത് ചാവുകടൽ, വലതു ഭാഗത്ത് ഈ സദോം ഗുമറ നമുക്ക് കാണാൻ കഴിയും. എന്താ അവിടുത്തെ വിഷയം? അവര് പറഞ്ഞു, ഞങ്ങൾ കാണും ആണും കല്യാണം കഴിച്ചാൽ മതി. ലൂത്ത് നബി അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങൾ ലോകത്താരും ചെയ്യാത്തതാണല്ലോ ഇത്. സദോം എന്ന് പറയുന്ന നാടാണ് സദോം. അതുകൊണ്ടാണ് ഈ പണിക്ക് എന്നെ സഡോമി എന്ന് പറയാൻ കാരണം. ആ നാടിലേക്ക് നിസ്ബയാണ്, സഡോമുകാർ ചെയ്തിരുന്ന പണി. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്ന പേരിന് സഡോമി എന്നതിനെ പറയാൻ കാരണം. സദോം സദൂം എന്ന ഒരു നാടിലേക്ക് ചേർത്തിയിട്ടാണത്, സദൂമും ഗൊമറയും. അള്ളാഹു കീമേൽ മറിച്ചിട്ടു. കാരണം ഒരാളെ സംബന്ധിച്ച് പറയുന്നത് അയാളുടെ ജന്മനാ ഉള്ള ചില ഹോർമോണുകളെ കൊണ്ട് തോന്നാണ്. അപ്പൊ പിന്നെ അയാളെ അനുവദിച്ചേ പറ്റൂ, അവർക്ക് അങ്ങനെയല്ലേ പറ്റൂ, കല്യാണം കഴിക്കാൻ പറ്റൂല. ഞാൻ ചോദിക്കട്ടെ, ഒരു കുഴപ്പമില്ലാത്തൊരു പുരുഷൻ പറയണ എനിക്ക് കണ്ണുണ്ട് കാണുന്ന പെൺകുട്ടികളുടെ കൂടെ ഒക്കെ കിടക്കണം എന്ന് പറഞ്ഞാൽ അത് അവന്റെ ഹോർമോണാണ്, വിട്ടിടുവോ? ഒരുതും പറയാണ് എനിക്ക് മോഷണം ചെയ്യണം, എനിക്ക് അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ട്, ആരുടെ കയ്യിൽ എന്ത് മൊബൈൽ കണ്ടാൽ എടുത്ത് ഓടണം, അത് എന്റെ ടെൻഡൻസിയാ. നിങ്ങൾ പറയോ അത് അവന്റെ ഹോർമോണിന്റെ പ്രശ്നം, സാരെല്ലാം ചെയ്തോട്ടെ, നിങ്ങൾ സമ്മതിക്കോ? ഈ ഒരു തിന്മയിലേക്കുള്ള ടെൻഡൻസിയോടുകൂടെ തന്നെയാണ് മനുഷ്യർ അള്ളാഹു പടച്ചുവിട്ടത്. ആ ടെൻഡൻസിയെ കൺട്രോൾ ചെയ്യാനാണ് ഇവിടെ മതം, ശരീഅത്ത്, ദീനുൽ ഇസ്ലാം. അതിനാണത്. അതുകൊണ്ട് ഖുർആൻ പറയുന്നു, വലആമുറന്നഹും ഫലയുഗയ്യിറുന്ന ഖൽഖല്ലാഹ് വമൻ യത്തഖിദ് ശൈത്താന വലിയ്യൻ മിൻ ദൂനില്ലാഹ് ഫഖദ് ഖസിറ ഖുസ്റാനൻ മുബീന. പിശാച് പറഞ്ഞു അള്ളാഹുവിനോട് ഒരു വാക്ക് പറഞ്ഞവൻ അഭിശപ്തനായി സ്വർഗത്തിൽ നിന്ന് അട്ടിയോടിക്കപ്പെടുമ്പോൾ അവൻ പറഞ്ഞു, വലആമുറന്നഹും ഞാൻ മനുഷ്യരുടെ പിന്നാലെ കൂടും ഓരോരുത്തരുടെയും. ഫലയുഗയ്യിറുന്ന ഖൽഖല്ലാഹ് അനാവശ്യമായി അവർ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ അവർ മാറ്റിമറിക്കും. അവർ പ്ലാസ്റ്റിക് സർജറി ചെയ്യും, ആണ് പെണ്ണാവാൻ പെണ്ണാണാവാൻ. എന്നിട്ട് അവർക്ക് തന്നെ ഡിപ്രഷൻ വരും, ഞാനിപ്പോ ആണുമല്ല പെണ്ണുമല്ല, മുമ്പത്തെ ഫ്രണ്ട്സും ഇല്ല പുതിയ ഫ്രണ്ട്സും ഇല്ല, ഞാൻ എന്ത് പറ്റി? അത്തരം സർജറി ചെയ്ത് ജെൻഡർ മാറ്റിവെച്ച ആളുകൾ എങ്ങനെ ജീവിക്കുന്നു എന്ന് അവരുടെ ശേഷമുള്ള ഇതൊക്കെ നടക്കുമ്പോൾ വലിയ വാർത്തയായിരിക്കും, ഭയങ്കര ന്യൂസ് കവറേജ് കിട്ടും. കാരണം തിന്മകൾക്ക് ന്യൂസ് കവറേജ് കൂടുതലാണ്, ഇച്ചിരി വളരെ കൂടുതലാണ്. പക്ഷേ അവർക്ക് എന്താണ് പിന്നീട് സംഭവിക്കുന്നത് അറിയിക്കാറുണ്ടോ? ഡിപ്രഷൻ, കടുത്ത ഡിപ്രഷൻ. ആണുമല്ല പെണ്ണുമല്ലാത്ത കോലത്തിൽ ജീവിച്ച് ഞാനിനി എന്തിന് ജീവിക്കണം? ആത്മഹത്യയിലേക്ക് എടുത്തു ചാടുക.
ഖുർആൻ പറഞ്ഞു ഒരാണും ഒരു പെണ്ണിന്റെ കോലം കെട്ടരുത്, ഒരു പെണ്ണും ഒരാണിന്റെ കോലവും കെട്ടരുത്. നിങ്ങളാണും പെണ്ണുമായി പഠിച്ചത് നിങ്ങളെ രണ്ട് മഹാധർമ്മം നിർവഹിക്കാൻ വേണ്ടിയാണ് എന്നല്ലാതെ ആണ് പെണ്ണിനേക്കാളും പെണ്ണാണിനേക്കാളും മുമ്പിലാണെന്ന് പറയാനല്ല. നിങ്ങൾ രണ്ടുപേരുടെയും ഉത്തരവാദിത്വങ്ങൾ രണ്ടും രണ്ടാണ്, രണ്ടും വലുതാണ്. അത് പെണ്ണ് പെണ്ണായി ജീവിക്കുമ്പോഴേ നടക്കൂ, ആണാണായി ജീവിക്കുമ്പോഴേ നടക്കൂ. ജെൻഡർ ഈക്വാലിറ്റി ഒരുപക്ഷെ ഏതെങ്കിലും ഒരു പെണ്ണിന് തന്റെ വീട്ടിലോ തന്റെ ഭർത്താവിൽ നിന്നോ നാട്ടുകാരിൽ നിന്നോ ഏൽക്കേണ്ടി വന്ന അനീതിയോ അല്ലെങ്കിൽ മോശമായ അനുഭവങ്ങളോ ഉണ്ടായതിന്റെ പേരിൽ അങ്ങനെ ഒരു ഈക്വാലിറ്റിയെ സംബന്ധിച്ച് അവർ വിളിച്ചു പറഞ്ഞേക്കാം. അത് അവരുടെ പേഴ്സണൽ ഇഷ്യൂ ആണ്, അത് അതിന് പരിഹാരം അവർ കാണട്ടെ. നിയമവും നിയമപാലകരുമുള്ള ലോകമല്ലേ ഇത്? പക്ഷേ മൊത്തത്തിൽ ആണ് പെണ്ണിന്റെ കോലവും പെണ്ണാണിന്റേതും കെട്ടി ജെൻഡർ പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധം മനുഷ്യരെ ഞാൻ ചെയ്യിപ്പിക്കും എന്ന് പിശാച്ച് പറഞ്ഞത് നമ്മുടെ നാടുകളിൽ ഇന്ന് ചർച്ചയാണ്. പുരുഷന്മാർക്ക് അതൊരു വിഷയമേ അല്ല. ആണുങ്ങൾ ശരിക്കും ജനനേന്ദ്രിയം ആണിന്റേതാണ്. എന്നിട്ട് സാരിയുടെ റോഡ് ഹൈവേകൾ കാണുന്നില്ലേ? അത് വ്യഭിചാരത്തിന്റെ ലൈസൻസ് ആണെന്ന് അവർ വിചാരിക്കുന്നത്. പൊതുസ്ഥലങ്ങളിൽ കാണുന്നില്ലേ? നിയമപാലകർക്ക് പോലൊന്നും ചെയ്യാൻ പറ്റൂല. പക്ഷേ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ജീവിതത്തിന്റെ ഒരു ഒരു ബൈലോ അല്ലാഹു നൽകിയിട്ടുണ്ട്. അതൊരു പരീക്ഷണമാണ്. അവരതിൽ ക്ഷമിച്ചേ പറ്റൂ. അതിനാവശ്യമായ രീതിയിൽ അവർക്ക് ജീവിത പങ്കാളിയെ പറ്റുമെങ്കിൽ അവർ കണ്ടെത്താം, അവർ കണ്ടെത്തണം. സാധിച്ചില്ല എന്ന് വിചാരിക്കാം. എത്ര ഒരു കുഴപ്പമില്ലാത്ത പെണ്ണുങ്ങൾ കല്യാണം കഴിക്കാതെ പോകുന്നുണ്ട്, പറ്റാതെ പോകുന്നുണ്ട്. അതൊരു പരീക്ഷണമാണ്. ഫസബറും ജമീൽ. ഇത്രയേ ഷറാ അതിനെ സംബന്ധിച്ച് പറയൂ. ഒരാണിന്റെ നിയമം എന്താണോ അതായിരിക്കും അതിൽ ജനനേന്ദ്രിയം ആണാണെങ്കിൽ, പെണ്ണിന്റെ നിയമം എന്താണോ അതായിരിക്കും ജനനേന്ദ്രിയം അനുസരിച്ചാണ് നിയമങ്ങൾ എന്നാണ് ഷറഇന്റെ ഫിഖ്ഹിന്റെ ഒരു കാഴ്ചപ്പാട്. ഞാനതുമായി ദീർഘമായി പറയില്ല. പക്ഷേ പലപ്പോഴെങ്കിലും നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇതൊക്കെ ഒരു വലിയ സംഭവമാക്കി കൊണ്ടുവന്ന് തിന്മകൾക്ക് കുടപിടിക്കാൻ ചില ആളുകൾ വരുമ്പോഴേ പറയാൻ തോന്നുകയാണ്. കാരണം ഇതൊരിക്കലും ഹോർമോണിന്റെ പ്രവർത്തനം ഇങ്ങനെ ആയതിന്റെ പേരിൽ അവരെങ്ങനെ ചെയ്യട്ടെ എന്ന് പറയാൻ ഒരു മുസ്ലിമിന് പറ്റില്ല. അല്ലാത്തവർ എന്ത് ചെയ്താലും ഞാൻ അവരെ പറ്റിയല്ല പറയുന്നത്.